നമസ്കാരം കിഫ്ബിയിലെ ധൂർത്തിന്റെ പ്രകട കിഫ്ബി ക്യൂസ് പരിപാടിയും സർക്കാരുമായി ബന്ധമുള്ളവർ കിഫ്ബി പണം ധൂർത്തടിക്കുന്നതിന്റെ ഉദാഹരണമായാണ് ഈ കിഫ്ബി ക്യൂസ് പരിപാടിയും വിരൽ ചൂണ്ടപ്പെടുന്നത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പദ്ധതികൾ നടപ്പാക്കാനായി ധനവകുപ്പിന് കീഴിൽ രൂപീകരിച്ച ബോർഡാണ് കിഫ്ബി അതായത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കൈരളിയിലെ അശ്വമേധം ബന്ധം ഉപയോഗിച്ച ജി എസ് പ്രദീപ് കിഫ്ബിയിലെ സ്വാധീനം ചെലുത്തിയാണ് ഈ ക്യൂസ് പരിപാടി നേടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കിഫ്ബിയുടെ പദ്ധതികളുടെ ഭാഗമായി ജി എസ് പ്രദീപാണ് കിഫ്ബിയുമായി കൈകോർത്ത ഈ ക്യൂസ് പ്രോഗ്രാം നടത്തുന്നത് ക്യൂസ് മാസ്റ്ററായ അശ്വമേധം പ്രദീപിന് തന്നെ ലക്ഷങ്ങൾ ഓരോ ജില്ലയിലെയും അവതരണത്തിന് നൽകണം പരിപാടിക്ക് ചിലവാകുന്ന തുകയും ഇതുമായി ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുന്ന തുകയും വേറെയും നൽകണം പതിനാല് ലക്ഷത്തോളം രൂപ ഒരു ജില്ലയിലെ ക്യൂസ് പരിപാടിക്ക് മാത്രമായി കിഫ്ബി ചിലവിടുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ബോധവൽക്കരണത്തിന്റെ കിഫ്ബി തന്നെ മാറ്റിവെച്ച പന്ത്രണ്ട് കോടിയിൽ നിന്നാണ് ഈ തുകയും നൽകുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ പങ്കു ചേർത്താണ് ക്യൂസ് മത്സരം നടത്തുന്നത് ലഭ്യമായ വിവരമനുസരിച്ച് ഒരു മത്സരത്തിന് പതിനാല് ലക്ഷത്തോളം രൂപയാണ് ഈ ആവശ്യത്തിന് കിഫ്ബി ചെലവിടുന്നത് കിഫ്ബി എന്തിന് മത്സരം നടത്തി പണം പൊടിക്കണം എന്ന ചോദ്യം ഉയരുമ്പോൾ തന്നെയാണ് ഈ ക്യൂസ് മത്സരം സംശയാസ്പദമായി മാറുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് കിഫ്ബിക്ക് വേണ്ടി നടത്തുന്ന ബോധവൽക്കരണമെന്നാണ് എന്നാണ് ഇതിന് ലഭിക്കുന്ന ഓമന പേര് ലക്ഷ്യങ്ങൾ തന്നെയാണ് ഈ പരിപാടിക്ക് വേണ്ടിയും ധൂർത്തടിക്കപ്പെടുന്നത് അറിവും വിജ്ഞാനവും സമന്വയിപ്പിച്ച ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ പ്രദീപ് നയിക്കുന്ന മത്സരം മത്സരം വികസന പ്രദർശനത്തിന്റെ ഭാഗമായാണ് വിശേഷണങ്ങൾ അനധികൃത അനധികൃത സൂചനയാണ് ഇപ്പോൾ നടപടികൾക്കും വഴിവിട്ട സ്വാധീനത്തിനും കിഫ്ബി വഴങ്ങുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ക്യൂസ് പരിപാടി കിഫ്ബി ബോധവൽക്കരണത്തിന് കിഫ്ബി മാറ്റിവെച്ച പന്ത്രണ്ട് കോടി ധൂർത്തായി ചെലവിടും എന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആദ്യമേ തന്നെ പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ തെളിയിക്കുന്ന നടപടിയാണ് ക്യൂസ് പരിപാടി എന്ന ത്തിലൂടെ കിഫ്ബി നടത്തുന്നത് ലക്ഷങ്ങളാണ് ഒരു ആവശ്യവുമില്ലാതെ ഈ ക്യൂസ് പരിപാടിക്ക് കിഫ്ബി മുടക്കിക്കൊണ്ടിരിക്കുന്നത് കിഫ്ബി ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഈ ക്യൂസ് മത്സരം സംഘടിപ്പിക്കപ്പെടുന്നത് എന്നാണ് വയ്പ പതിനാല് ജില്ലകളിലെയും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക്യൂസ് വഴിയുള്ള ബോധവൽക്കരണ പരിപാടി നടത്തുന്നത് രണ്ട് ജില്ലകളിൽ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കാസർഗോഡും പരിപാടികൾ നടന്നുകഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത് തൈക്കാട് പോലീസ് ഗ്രൌണ്ടിലാണ് സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത് തിരുവനന്തപുരം സെന്റ് ജോസഫ് സ്കൂളിലാണ് ക്യൂസ് പരിപാടി നടന്നത് ക്യൂസ് പരിപാടികൾ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടു അണിയറ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് കൊറോണയുമായി വന്ന ലോക്ഡൌൺ ഈ പരിപാടിയെയും മാറിയതിനു ശേഷം എല്ലാ ജില്ലകളിലും പൂർവാധികം ശക്തിയോടെ തന്നെ നടത്താനാണ് നീക്കം പരിപാടിക്ക് മാത്രമായി ജി എസ് പ്രദീപ് ഒരു ഫ്ളാറ്റ് സ്റ്റാച്വിന് സമീപം വാടകയ്ക്കെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഈ ഫ്ളാറ്റിൽ ഇരുന്നുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കിഫ്ബിയുടെ അക്കൗണ്ട്സ് വിവരങ്ങൾ രഹസ്യമായതിനാൽ ഇതുമായി ബന്ധമുള്ള വിവരങ്ങളും രഹസ്യമായി തന്നെയാണ് സൂക്ഷിക്കുന്നത് കെ എം ബ്രഹാമിനെ മറന്നാടൻ ബന്ധപ്പെട്ടിരുന്നു എങ്കിലും പ്രതികരണമൊന്നും തന്നെ ലഭ്യമായില്ല സർക്കാരുമായി അടുപ്പവും ബന്ധവുമുള്ളവർ ഈ പണം ധൂർത്തടിക്കുന്നു എന്നാണ് ഉയരുന്ന ആരോപണങ്ങളിൽ പ്രമുഖം ഇതിന് ഉദാഹരണമാണ് കിഫ്ബി നടത്തുന്ന ക്വിസ് പ്രോഗ്രാം